നമ്മളെ മരുമക്കളെ കുറിച്ച് പറഞ്ഞു. നല്ലൊരു മരുമകളുടെ സ്വഭാവം എങ്ങനെയായിരിക്കും, നല്ലൊരു മരുമകൾക്കുണ്ടാവേണ്ട നല്ല പ്രവർത്തനങ്ങളെ കുറിച്ച്. കുടുംബജീവിതത്തിൽ എന്നും സന്തോഷവും റാഹത്തും നിലനിൽക്കണമെങ്കിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റുകളെ കുറിച്ച് ഇൻഷാ അള്ളാ നമ്മൾ ചർച്ച ചെയ്തതാണ്. ഇന്ന് അതിന്റെ ബാക്കി ഭാഗം നമ്മൾ പറയുകയാണ്. മധുരം പറയുമ്പോ കയ്പ്പും പറയണല്ലോ, കയ്പ്പ് പറയുമ്പോ മധുരം പറയണം അല്ലേ? മാഷാള്ള അങ്ങനെയാണ്. ഒരു വിഷയം പറയുമ്പോ അത് പൂർണ്ണമായിട്ട് പറയണം. കുടുംബജീവിതം അറിയുന്നില്ലാവ് എല്ലാ ഭാഗവും നമ്മൾ ടച്ച് ചെയ്ത് പോവാണ്, എല്ലാ ഭാഗവും നമ്മൾ ടച്ച് ചെയ്ത് പോവാണ്. മരുമക്കളെ മാത്രം പറയുമ്പോ ചിലപ്പോ മരുമക്കൾക്ക് ദേഷ്യം പിടിക്കും, അല്ലെങ്കിൽ ഉമ്മമാരെ മാത്രം പറയുമ്പോ ചിലപ്പോ ഉമ്മമാർക്ക് ദേഷ്യം പിടിക്കും. അപ്പൊ രണ്ടുപേരെയും കൂട്ടിക്കൊണ്ട് പോകണം. അതാണല്ലോ സന്തുഷ്ട കുടുംബം എന്നുള്ളത്. കുടുംബം എന്നുള്ളത് അങ്ങനെയാണല്ലോ. അപ്പൊ ഇൻഷാല്ലാ മരുമക്കളെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു, അൽഹംദുലില്ലാ. അതേ പ്രകാരം ഉമ്മമാരെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുകയാണ്. എന്ന് പറഞ്ഞാൽ ഒരു നല്ല ഉമ്മയുടെ സ്വഭാവം, ഒരു നല്ല പ്രിയപ്പെട്ട ഉമ്മ എങ്ങനെയാവണം എന്നുള്ളതാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അള്ളാഹു നമ്മുടെ കുടുംബ ജീവിതത്തെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ കുടുംബ ജീവിതത്തിൽ എന്നും അള്ളാഹു സന്തോഷവും റാഹത്തും സമാധാനവും നൽകട്ടെ. ഒരുപാട് കുടുംബങ്ങളുണ്ട് കണ്ണുനീര് കുടിക്കുന്ന കുടുംബങ്ങൾ, ഒരുപാട് കുടുംബങ്ങളുണ്ട് ഇന്നും പ്രയാസങ്ങളും കണ്ണുനീരുകളും വിഷമങ്ങളും സങ്കടങ്ങളുമായി കഴിഞ്ഞുകൂടുന്ന കുടുംബങ്ങൾ എത്രയോ ഉണ്ട്. ആ കുടുംബത്തിലൊക്കെ അള്ളാഹു എന്നും സന്തോഷവും സമാധാനവും റാഹത്തും നിലനിർത്തി തരുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നല്ല ഒരു ഉമ്മയാവുക, നല്ല ഒരു അമ്മയാവുക എന്നുള്ളത് അള്ളാഹു നമുക്ക് തരുന്ന ഏറ്റവും വലിയൊരു സൗഭാഗ്യമാണ്. അതെങ്ങനെയാണ്? നല്ല ഒരു ഉമ്മയാവുക എന്നുള്ളതാണ് അള്ളാഹു നമുക്ക് തരുന്ന ഏറ്റവും വലിയ ഭാഗ്യം അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, മക്കളില്ലാതെ വിഷമിക്കുന്ന എത്രയോ ആളുകളുണ്ട്. അള്ളാഹു അവർക്കൊക്കെ സ്വാലിഹീങ്ങളായ മക്കളെ കൊടുക്കട്ടെ. പലരും പറയും മറവിനിലാവിലേക്ക് സങ്കടങ്ങളോടെ പറയാറുണ്ട് ഉസ്താദേ, വർഷങ്ങളായി കല്യാണം കഴിഞ്ഞിട്ട് മക്കളില്ല. ഒരുപാട് ആളുകൾ സങ്കടങ്ങൾ അറിയിക്കാറുണ്ട്. കുതുബുല്ലാലമായ ഷെയ്ഖ് സി എം വലിയുള്ളാന്റെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു അവർക്കെല്ലാം സ്വാലിഹീങ്ങളായ മക്കൾ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ റഹ്മതിക യാ അർഹമർ റാഹിമീൻ. അപ്പൊ ഉമ്മയാവുക എന്നുള്ളത് അള്ളാഹു നൽകുന്ന ഏറ്റവും വലിയ ഒരു സൗഭാഗ്യമാണ്. ഒരു ഉപ്പയാവുക എന്നുള്ളത് അള്ളാഹു നമുക്ക് തരുന്ന ഏറ്റവും വലിയ സൗഭാഗ്യമാണ്. അതേ പ്രകാരം തന്നെ മരുമകളുടെ ഉമ്മയാവുക എന്നുള്ളത് അള്ളാഹു നമുക്ക് തരുന്ന ഏറ്റവും വലിയ വലിയൊരു തൗഫീഖാണ്. അതങ്ങനെയാണ്. എന്താ അത് വലിയ വലിയ തൗഫീഖ്? അതങ്ങനെയാണ്. മരുമകളുടെ ഉമ്മയാവണമെങ്കിൽ എന്ത് വേണം? നമ്മുടെ മകന്റെ കല്യാണം ആദ്യം നടക്കണം, വേണല്ലോ. കല്യാണം നടന്നാലേ ഒരു മരുമകൾ വീട്ടിലേക്ക് വരുള്ളൂ. അതെല്ലാവർക്കും കിട്ടൂല. എത്ര ആളുകളുണ്ട് കല്യാണം ശരിയാവാതെ പല കാരണങ്ങളെ കൊണ്ട് വിഷമിക്കുന്നവർ. ഇനി അങ്ങനെയല്ല, കല്യാണമൊക്കെ ശരിയാക്കണം. ഓൻ ഇഷ്ടപ്പെട്ട ഒന്നിനെ കുടിച്ച് ഓൻ ചാടിച്ചു പോയി. അതുകൊണ്ട് ഇപ്പൊ ഈ ഉമ്മക്കും അമ്മായിമ്മയായിട്ട് നിൽക്കാൻ പറ്റുമോ? ഓലെ ഏതെങ്കിലും കോട്ടേഴ്സിൽ നിൽക്കും എന്നല്ലാതെ. അതാണ് പറഞ്ഞ അമ്മായിമ്മയാവുക, ഒരു മരുമകളുടെ ഉമ്മയാവുക എന്നുള്ളത് ഒരു തൗഫീഖാണ്. അള്ളാഹു തരുന്ന ഒരു തൗഫീഖാണ്. എത്ര ആളുകളുണ്ട് മക്കളുണ്ടായിട്ടും അവരവരുടെ കൊണ്ടാട്ടിയായിട്ട് അവരിങ്ങനെ ഏതോ ലോകത്തിങ്ങനെ ജീവിക്കുന്നു. ഇഷ്ടപ്പെട്ട ആളുകളെ കൂടെ ഇങ്ങനെ ജീവിക്കുന്നു. ഉമ്മയും വേണ്ട, വാപ്പയും വേണ്ട. അള്ളാഹു നമ്മുടെ മക്കളൊക്കെ നന്നാക്കട്ടെ. അപ്പോ നല്ല രൂപത്തിൽ എന്റെ പ്രിയപ്പെട്ട പൊന്നുമോന്റെ കല്യാണം നടക്കുകയും ആ കുടുംബങ്ങളും ഉമ്മയും വാപ്പയും ഒക്കെ ഇഷ്ടപ്പെട്ട ഒരു പൊന്നുമോളെ നല്ല കുടുംബത്തിൽ നിന്ന് കല്യാണം കഴിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത്, ആ പ്രിയപ്പെട്ട മരുമകളെ സ്വന്തം ഒരു പൊന്നുമോളെ പോലെ നോക്കി വളർത്തുക എന്നുള്ളത്, നല്ല സന്തോഷത്തോടെ വീട്ടിലേക്ക് കൊണ്ടുവന്ന സന്തോഷത്തോടെ തന്നെ ആ കുടുംബം മുന്നോട്ട് പോവുക എന്നുള്ളത്, ആ മരുമകളാകുന്ന പ്രിയപ്പെട്ട സഹോദരി കയറി ചൊല്ലുന്ന വീട്ടിലെ ഉമ്മയുടെ ഒരു പവറാണ്. ഉമ്മ നന്നായാൽ ഉമ്മയുടെ സ്വഭാവം പോലെ ഇരിക്കും ഇൻഷാ അല്ലാ വീട്ടിലേക്ക് കയറി വരുന്ന മരുമകളുടെ പിന്നെയുള്ള സ്വഭാവം. ഉമ്മയുടെ സ്വഭാവത്തിനനുസരിച്ചായിരിക്കും പിന്നെ ആ കുടുംബത്തിലുള്ള സന്തോഷം എന്നും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് ഉമ്മമാരെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. കാരണം എന്തെന്നറിയോ? ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനോട് പഠിപ്പിക്കുന്ന ഒരു ഹദീസ് ഞാൻ ആദ്യം പറഞ്ഞു തരട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, സ്വഹാബ പ്രിയപ്പെട്ട പെൺകുട്ടികളെ പോറ്റി വളർത്തുന്ന രക്ഷിതാക്കൾക്ക് അല്ലാഹു വലിയ സൗഭാഗ്യം നൽകുമെന്നാണ്. ഒരു പെണ്ണിനെ പോറ്റി വളർത്തുന്ന ഉമ്മാക്കും വാപ്പാക്കും അല്ലാഹു വലിയ സൗഭാഗ്യം നൽകുമെന്നാണ്. ആ ഉമ്മാക്കും വാപ്പാക്കും അല്ലാഹു വലിയ റാഹത്ത് ജീവിതത്തിൽ നൽകും സ്വഹാബ. ഒരു പ്രിയപ്പെട്ട പെണ്ണിനെ
ആ പെണ്ണിനെ പ്രസവിച്ചു പോറ്റി വളർത്തി ഭക്ഷണം കൊടുത്ത് വിദ്യാഭ്യാസം നൽകി ആ പെണ്ണിനേക്ക് വേണ്ട ഇസ്ലാമികമായ കാര്യങ്ങളെല്ലാം നൽകിക്കൊണ്ട് ഇസ്ലാമിന്റെ ചുറ്റുവട്ടത്തിലൂടെ മാത്രം പ്രിയപ്പെട്ട പെൺകുട്ടിയെ വളർത്തിക്കൊണ്ട് ആരെങ്കിലും ഒരാളെ പെൺകുട്ടിയെ ദീനിയായ രൂപത്തിൽ വളർത്തിക്കൊണ്ട് ആ പെൺകുട്ടിയെ ഉമ്മയായിട്ട് വാപ്പയായിട്ട് ആ പെൺകുട്ടിയുടെ ഉമ്മയും വാപ്പയും നല്ലതുപോലെയാണോ മക്കളെ വളർത്തിയിട്ടുള്ളത് ആ പൊന്നുമോളെ നല്ലതുപോലെ വളർത്തിയ കാരണം കൊണ്ട് ആ പെണ്ണിന്റെ ഉമ്മാക്കും വാപ്പാക്കും സ്വർഗം നൽകുമെന്ന് ഞാൻ അവിടെ സാക്ഷി പറയുമെന്ന് നബിയേ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ് പെൺകുട്ടികളുള്ള മാതാപിതാക്കളെ നിങ്ങൾ സന്തോഷിക്കുക പെൺകുട്ടികളുള്ള മാതാപിതാക്കളെ നിങ്ങൾ ആനന്ദിക്കുക പെണ്ണിനെ പ്രസവിച്ച ഉമ്മ പെണ്ണിനെ പൂച്ചി വളർത്തിയ വാപ്പാ നിങ്ങൾ സന്തോഷിക്കണമെന്ന് മദീനയുടെ നായകർ നബി മുഹമ്മദ് മുസ്തഫ പറയുന്നു ഒരു പെണ്ണിനെ പ്രസവിച്ച ഉമ്മാക്കല്ലാഹു നൽകുന്ന സൗഭാഗ്യം എത്രയാണ് ഒരു പെണ്ണിനെ പോറ്റി വളർത്തിയ ഉമ്മാക്കല്ലാഹു നൽകുന്ന സൗഭാഗ്യം എത്രയാണ് പലരും പറയൂലേ ഉസ്താദേ ഞങ്ങൾക്ക് മൂന്ന് പെൺകുട്ടികളാണ് ഞങ്ങളുടേത് നാലും പെൺകുട്ടികളാണ് ഉസ്താദ് ഞങ്ങൾക്ക് ദ്വാരിക്കണമെന്ന് പറയാറില്ലേ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ പറയട്ടെ അല്ലാഹു പെൺകുട്ടിയെ തന്നവരെ അല്ലാഹു നിങ്ങൾക്ക് തന്ന ഏറ്റവും സൗഭാഗ്യമാണ് മറന്നു പോവല്ലേ അല്ലാഹു പെൺമക്കളെ തന്നവരെ ഏറ്റവും സൗഭാഗ്യത്തിന്റെ ഉടമയാണ് അല്ലാഹു പെൺകുട്ടികളെ തന്നവരെ ഏറ്റവും സൗഭാഗ്യത്തിന്റെ ഉടമയാണെന്ന് നമ്മൾ മറന്നു പോവല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ് എങ്ങനെയാണെന്നറിയോ ആ പെണ്ണിനെ പോറ്റേണ്ടത് പോലെ പോറ്റിയിട്ട് ദീനിയായ കാര്യങ്ങളെല്ലാം പഠിപ്പിച്ചിട്ട് അല്ലാഹുവിന്റെ ഇഷ്ടത്തിലൂടെ വളർത്തി ഏതെങ്കിലും ഒരു തോന്നിവാസ രൂപത്തിൽ വളർത്തിയതല്ല ആ പെണ്ണിനെ ഏതെങ്കിലും ഒരു രൂപത്തിൽ അഴിച്ചു വിട്ടുകൊണ്ട് പഠിപ്പിച്ചതല്ല ദീനിയായ മാർഗത്തിലൂടെ അല്ലാഹുവിന്റെ പൊരുത്തം ആഗ്രഹിച്ച് പൊരുത്തത്തിലൂടെ തന്റെ പെൺകുട്ടിയെ പോറ്റി വളർത്തി കഴിഞ്ഞ ഉമ്മ എന്റെ വാപ്പാ നിങ്ങൾക്കല്ലാഹ സ്വർഗം നൽകുമെന്ന ഈ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് മഹാനായ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറയുകയാണ് ഈ ഹദീസ് ഞാൻ കൊണ്ടുവന്നത് എന്തിനാണെന്നറിയോ അപ്പൊ പലരും പറയൂലേ ഉസ്താദേ ഞങ്ങൾക്ക് പെൺകുട്ടികളില്ലല്ലോ ഞങ്ങൾക്ക് പെണ്ണില്ലല്ലോ ഉസ്താദേ ഞങ്ങളുടെ ആൺമക്കളാണല്ലോ ഞങ്ങൾക്ക് എങ്ങനാണ് അല്ലാഹു ഈ പ്രതിഫലം തരുന്നത് ഉസ്താദേ ഈ പ്രതിഫലം ഞങ്ങൾക്കും വേണ്ടേ പലരും പറയാറില്ലേ മഹാനായ ഗസാലി ഇമാം റളിയല്ലാഹു അൻഹു പറയുകയാണ് നിങ്ങളെ വീട്ടിലേക്ക് കയറി വരുന്ന മരുമക്കളുണ്ടല്ലോ നിങ്ങളെ പ്രിയപ്പെട്ട പുന്നാര ആൺമക്കളുടെ ഭാര്യമാരായി കടന്നു വരുന്ന നിങ്ങളെ തെരഞ്ഞെടുത്ത മരുമക്കളുണ്ടല്ലോ നിങ്ങൾ സന്തോഷത്തോടെ സ്നേഹത്തോടെ സൗഹാർദ്ദത്തോടെ നിങ്ങളെ മനസ്സുള്ള പൊരുത്തപ്പെട്ട് തെരഞ്ഞെടുത്ത മരുമക്കളില്ലേ ആ മരുമകൾ നിങ്ങളെ വീടിലെ പ്രകാശമാണ് ഉമ്മാ അല്ലാഹു നിങ്ങൾക്ക് പെൺമക്കളെ തന്നില്ലെങ്കിൽ എന്താ അല്ലാഹു നിങ്ങൾക്ക് പെൺകുട്ടികളെ തന്നില്ലെങ്കിൽ എന്താ ഒരു ആൺകുട്ടിയെ തന്നിട്ട് ആ ആണിലൂടെ ഒരു പെണ്ണിനെ മരുമകളായിട്ട് അല്ലാഹു നിങ്ങളെ വീട്ടിലേക്ക് തന്നില്ലേ ആ മരുമകളെയും മകളെ പോലെ നോക്കാൻ ആ മരുമകളെയും സ്വന്തം മക്കളെ പോലെ പോറ്റി വളർത്താൻ അല്ലാഹു നിങ്ങൾക്ക് തൗഫീഖ് തന്നാലേ ആ മരുമകളെ കാരണം കൊണ്ടും നിങ്ങൾക്ക് അല്ലാഹു സ്വർഗം തരുമെന്ന് ആത്മീയ ലോകത്ത് കെടാത്ത സൂര്യവിളക്കായി പ്രകാശിച്ചിരുന്ന മഹാനായ ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു പറയുകയാണ് ആ പെണ്ണിനെ കൊണ്ട് അല്ലാഹു നിങ്ങൾക്ക് സ്വർഗം തരുമെന്ന മരുമകളെ കൊണ്ട് അല്ലാഹു നിങ്ങൾക്ക് സ്വർഗം തരുമെന്നാണ് മരുമകളെ കൊണ്ട് അല്ലാഹു നിങ്ങൾക്ക് സ്വർഗം തരുമെന്ന അതിന് എന്താ നമ്മൾ വേണ്ടത് പ്രിയപ്പെട്ടവരെ നിങ്ങളെ വീട്ടിലേക്ക് കയറി വരുന്ന മരുമക്കളുണ്ടല്ലോ ആ മരുമക്കൾക്ക് നിങ്ങളെ മാതൃകയാവണം ഉമ്മാ ആ മരുമകൾക്ക് നിങ്ങൾ മാതൃകയാവണം വാപ്പാ നല്ലതുപോലെ പഠിച്ചുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ മരുമകൾ വീട്ടിലേക്ക് വരുന്നത് നിങ്ങളെ സ്വഭാവം നല്ല സ്വഭാവമാണോ നിങ്ങൾ കൃത്യമായി നമസ്കരിക്കുന്നവരാണോ നമസ്കാരത്തിന്റെ വിഷയത്തിൽ കണിശത പുലർത്തുന്നവരാണോ കയറി വരുന്ന മരുമക്കളും അതേ രൂപത്തിലായിരിക്കാം നിങ്ങൾ നമസ്കാരത്തിന്റെ വിഷയത്തിൽ മടി കാണിക്കുന്നവരാണോ നിങ്ങളെ വീട്ടിലേക്ക് കയറി വരുന്ന മരുമക്കളും അങ്ങനെയാണ് മറക്കല്ലേ മറക്കല്ലേ നിങ്ങളെ വീട്ടിൽ നിങ്ങൾ ചിട്ടയോടെ
അതോടെ സന്തോഷത്തോടെ ജീവിതം മുന്നോട്ട് പോകുന്നുണ്ടോ? നിങ്ങളുടെ സ്വഭാവം നല്ല സ്വഭാവമാണോ? വീട്ടിലേക്ക് കയറി വരുന്ന മരുമകളെ, നിങ്ങളുടെ സ്വഭാവം കണ്ടിട്ടാണ് പഠിക്കുന്നതെന്ന് മറന്നു പോവണ്ട. മറ്റുള്ളവരെ ചീത്ത പറയാത്ത ഉമ്മയാണോ? മറ്റുള്ളവരെ കുറ്റവും കുറവും പറയാത്ത ഉമ്മയാണോ? മറ്റുള്ളവരെ തെറിവാക്കുകൾ പറയാത്ത ഉമ്മയാണോ? ആളുകളെ കൂടെ ഒരുമിച്ച് സന്തോഷത്തോടെ സംസാരിക്കും, അവര് പോയി കഴിഞ്ഞാൽ അവരെ കുറ്റി മരുമകളോടെ കുറ്റം പറയുന്ന ഉമ്മയാണെങ്കിലേ, ഉമ്മ ആ മരുമകൾ നിങ്ങളെ കുടുംബത്തിനൊരു പ്രകാശമുള്ള മരുമകളാവാ, ഒരു പ്രകാശമുള്ള സന്തോഷമുള്ള കുടുംബജീവിതം നയിക്കാ. അല്ലാഹു നിങ്ങൾക്ക് സൗഭാഗ്യം തരൂല്ല. അതുകൊണ്ടാണ് ഇസ്ലാം നമ്മ പഠിപ്പിക്കുന്നത്, ഉമ്മ നിങ്ങൾ വീടിന്റെ തൂണാണ്, നിങ്ങളാണ് ഉമ്മ വീടിന്റെ തൂണെന്ന് മറന്നു പോവല്ലേ. വാപ്പാ നിങ്ങളാണ് കുടുംബത്തിന്റെ തൂണെന്ന് മറന്നു പോവല്ലേ. കുടുംബത്തിൽ എന്ത് പ്രശ്നമുണ്ടെങ്കിലും പരിഹരിക്കേണ്ടത് വാപ്പാ നിങ്ങളാണ്. കുടുംബത്തിലുള്ള പ്രശ്നമുണ്ടെങ്കിലും തളരാതെ പതരാത്ത മനസ്സോടെ പിടിച്ചു നിൽക്കേണ്ടത് ഉമ്മ നിങ്ങളാണ്. നിങ്ങൾ പതറാ പാടില്ല. നിങ്ങളാണ് ആ പ്രിയപ്പെട്ട കുടുംബത്തിലുള്ള എല്ലാവരുടെയും മകളാണ് നിങ്ങളാണ്. അതുകൊണ്ട് നിങ്ങൾ അണയാതെ ഒരു വിളക്കായി മാറണേ, ഒരു സമാധാനമുള്ള ഉമ്മയായി മാറണം ഉമ്മമാരെ, ഒരു സന്തോഷമുള്ള ഉമ്മയായി മാറണം ഉമ്മമാരെ, ഒരു പുഞ്ചിരിക്കുന്ന മുഖമുള്ള ഉമ്മയായി മാറണം ഉമ്മമാരെ. കാരണം നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കിയേ, ഏതോ വീട്ടിൽ നിന്ന് കയറി വരുന്ന മരുമകളെ, ആ മരുമകൾ തന്റെ സ്വന്തം ഉമ്മാനെ വിട്ടിറങ്ങി എന്റെ വാപ്പാനെ വിട്ടുപിരിഞ്ഞുകൊണ്ട് നിങ്ങളെ പൊന്നമോടെ കൈപിടിച്ചുകൊണ്ട് നിങ്ങളെ വീട്ടിലേക്ക് ഭവനത്തിലേക്ക് കയറി വരുമ്പോ പരിചയമില്ലാത്ത ഭവനമല്ലേ, ജീവിതത്തിൽ ഒരിക്കലും പരിചയമില്ലാത്ത കുടുംബമല്ലേ, ജീവിതത്തിൽ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത കുടുംബമല്ലേ. ആ കുടുംബത്തിലേക്ക് കയറി വരുമ്പോ, ആ കുടുംബത്തിലേക്ക് കയറി വരുമ്പോ ആ മരുമകളെ നല്ലതുപോലെ വളർത്തേണ്ടത്, നല്ലതുപോലെ സ്നേഹം കൊടുക്കേണ്ടത് ഉമ്മ നിങ്ങളെ ബാധ്യതയാണ്. മറക്കല്ലേ, മറക്കല്ലേ.